ഗ്രീഷ്മ എന്ന പെൺകുട്ടി തന്നെ പ്രാണനോടം സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ കഷായത്തിൽ വിഷം കലർത്തി കൊന്നു എന്നൊരു വാർത്ത ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേൾക്കുന്നിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം, അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠവും ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ. അമ്മയാണത്രേ വിഷം കലർത്താൻ ആ കുട്ടിക്ക് കൂട്ടുനിന്ന് സഹായിച്ച് ഇളക്കി കൊടുത്തത് പോലും. ഈ തെളിവുകൾ നശിപ്പിക്കാൻ അമ്മാവനാണത്രേ കൂട്ടുനിന്നത്. ഒരു മകളെ തെറ്റ് കാണിച്ചാൽ അമ്മയല്ലേ ശിക്ഷിക്കേണ്ടത്, അപ്പനല്ലേ ശിക്ഷിക്കേണ്ടത്? അത് തെറ്റാണ് മകളെ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്, പേരന്റിങ്ങിനകത്ത് തൻ്റെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകളും ആ കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കും. കുട്ടിക്കാലം മുതലേ ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെറ്റേതാണ് ശരിയേതാണ്, ഞാൻ ചെയ്യുന്ന തെറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളാണ് കൂടെയുണ്ടെങ്കിൽ എന്തൊരു ധൈര്യമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടണമെങ്കിൽ. ഇവൾ നന്നായി പഠിക്കുന്ന ഒരു മിടുക്കിയാണത്രേ, റാങ്ക് ഹോൾഡറാണത്രേ, കലാകാരിയാണത്രേ. എന്നിട്ട് വകതിരിവ് വട്ടപൂജ്യം. നാളുകളെടുത്ത് കൊലപാതകത്തിന് പ്ലാൻ ചെയ്യാനെടുത്ത എഫേർട്ടിൻ്റെ 10% മതിയായിരുന്നു മനോഹരമായി ഈ ഭൂമിയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജീവിച്ച് കാണിക്കാൻ. ഒരാൾക്ക് സ്നേഹിക്കാനും ആ സ്നേഹം വേണ്ടാന്ന് വയ്ക്കാനുമുള്ള അവകാശമുണ്ട്. ഞാൻ ഈ പ്രണയിക്കുന്ന ആളുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങളുടെ പ്രണയം ടോക്സിക് ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഇത് കേൾക്കുന്നവരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്. ചെറുപ്രായത്തിൽ സംസാരങ്ങൾക്കും യാത്രകൾക്കും പഠനങ്ങൾക്കും ഇടയിൽ ചെറിയ ചെറിയ പ്രണയങ്ങൾ മുട്ടിട്ട് വന്നു എന്ന് വരാം. സമൂഹത്തിൽ പലയിടങ്ങളിലും ഞാനടക്കമുള്ള ആളുകളിൽ പ്രണയമുണ്ടായിട്ടുണ്ട്. ഈ പ്രണയത്തിൽ സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാകുന്നു എന്നത് മാതാപിതാക്കൾ എന്താ അറിയാത്തത്? ഈ സ്വകാര്യ നിമിഷങ്ങളിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെക്കുന്നു എന്ന് പറയുന്നവൻ അവനൊരു മനോരോഗിയാണ്. എന്തിനാണ് സ്വകാര്യ നിമിഷം അവൻ്റെ ഫോണിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ അതിൻ്റെ മനഃശാസ്ത്രം ഇത്രയേ ഉള്ളൂ, എന്നിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ ഞാനൊരു കൊളുത്തിട്ട് വെക്കുന്നതാണത്. ഇതെൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം, ഈ ഡിമാൻഡ് ഞാൻ ചെയ്യുന്നിടത്തോളം കാലം, ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നിടത്തോളം കാലം അവൾ വേറെ ആരുടെയും അടുക്കൽ പോവില്ല എന്ന ഒരു സ്വന്തവും സാർത്ഥവുമായിട്ടുള്ള ഒരപക്വമായ ചിന്താഗതി. ഇങ്ങനെയാണോ പ്രണയിക്കുന്നത്? നിങ്ങളുടെ ബന്ധം ടോക്സിക്കാണ്. നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രണയങ്ങൾക്ക് ഫ്രീഡമുണ്ടോ? നിങ്ങൾക്ക് ഫ്രീഡമില്ലാതെ നിങ്ങളെ ചുറ്റി വരിയുന്ന ഒരു ബന്ധമാണ് നിങ്ങൾക്കെങ്കിൽ അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടേണ്ടതായി വരുന്ന സാഹചര്യമാണ് നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ടോക്സിക്കാണ്. ഒരുപാട് ഒരുപാട് സംസാരിക്കുകയും സംസാരങ്ങളിലൂടെ അത് ഇമ്പമാക്കി തീർക്കാനും ഒക്കെ സാധിക്കുന്ന ബന്ധമാണോ അതോ നിങ്ങൾക്ക് എന്നും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന സംസാരങ്ങളാണോ എന്നൊന്ന് ചിന്തിക്കുക, അതും ടോക്സിക്കാണ്. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ബന്ധമാണോ നിങ്ങളുടെത്? വൈകാരികമായ പല സിറ്റുവേഷനുകളിലും തൻ്റെ പാർട്ണറാകാൻ പോകുന്ന അല്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന ആളെ പല തരത്തിൽ ഇമോഷണലി ട്രാപ്പ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന അവസ്ഥകളിലൂടെയാണ് പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത, തൻ്റെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിത രീതിയാണോ ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? അതും ടോക്സിക്കാണ്. തൻ്റെ പാർട്ണർ ആരായാലും ആ പാർട്ണറുടെ കുറവിനെ മനസ്സിലാക്കി ജീവിക്കാൻ മുന്നോട്ട് പോകാൻ, ആ കുറവുകളെ കൂടുതലുകളായി കണ്ട് മനസ്സിലാക്കി കൊണ്ടുപോകാൻ കഴിവുള്ളവനെ പ്രേമിക്കാനും അത് ഒരു ലൈഫ് പാർട്ണറാക്കി മാറ്റാനായിട്ടൊക്കെ സാധിക്കും. തന്നെ പോലെ ആയിരിക്കില്ല തൻ്റെ കൂടെയുള്ള പാർട്ണർ എന്നത് ആദ്യം തലയിൽ കയറ്റുക. അത് ഏത് റിയൽ വിവാഹ ജീവിതത്തിലായാലും തൻ്റെ പാർട്ണർ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ താങ്കളെ പോലെ ആയിരിക്കില്ല, മറിച്ച് അത് രണ്ടും രണ്ട് പ്രോഗ്രാമുകളാണ്, രണ്ട് അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ അപകടം കുറച്ചുകൂടെ അങ്ങ് കുറയും. ഓവർ പൊസസീവ് ആയിട്ടുള്ള ആളുകളാണോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും? അമ്മയോട് കൂടുതലായി സംസാരിച്ചാൽ മുഖം ചുളിക്കുന്ന പ്രണയിനിയാണോ? ഒരു പെൺകുട്ടി വേറെ ഏതെങ്കിലും ഒരു പുരുഷനോട് കുറച്ചു നേരം സംസാരിച്ചു, ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി കുടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുണ്ടാക്കുന്ന, കൈമുറിക്കുന്ന, മുട്ടി വലിച്ചു പറിക്കുന്ന, ബ്ലഡ് കൊണ്ട് പേരെഴുതുന്ന ആളുകളാണോ നിങ്ങൾ? ടോക്സിക്കാണ്. അതിലൊക്കെ ഉപരി ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായി അന്നു മുതൽ ഇന്ന് വരെ സ്വസ്ഥത നഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതെന്താ തിരിച്ചറിയാത്തത്?
3.5 കോടി ജനമുള്ള കേരളത്തിൽ ഒരു പെണ്ണിനെയോ ഒരു പുരുഷനെയോ കണ്ടിട്ട് ജീവിതത്തിൽ ഇവരാണ് എൻ്റെ എല്ലാം എല്ലാം എന്ന് സ്വയം ധരിക്കുന്നത് തെറ്റാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ചോയ്സസ് ഉണ്ട്. നിങ്ങളുടെ പ്രായത്തിൻ്റെ പക്വതയനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഇല്ലെങ്കിൽ മുത്തശ്ശന്മാരുണ്ട്, മാമന്മാരുണ്ട്, അല്ലെങ്കിൽ അങ്കിളുമാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. നിങ്ങളൊരു റിലേഷനിലേക്ക് എത്തുന്ന സമയത്ത് ആ റിലേഷൻ ഹെൽത്തി ആയിട്ടല്ല പോകുന്നത് എങ്കിൽ ഇത് ഹെൽത്തി അല്ല അപ്പ, ഇത് ഹെൽത്തി അല്ല അമ്മ, അല്ലെങ്കിൽ അങ്കിൾ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാവണം. അതിന് സ്വയം മാർഗങ്ങൾ കണ്ടെത്തി. കൊലപാതകിയാകുമ്പോൾ സംഭവിക്കുന്നത് ഒരു കുടുംബം മുഴുവൻ ജയിലിലേക്ക് പോവുകയാണ്. പഠിപ്പുകാരിയാണ്, വലിയ റാങ്ക് ഹോൾഡറാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പഠിച്ചത് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന വാക്കുകൾ നോക്കി കാണാതെ പഠിച്ചിട്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ജീവിതാനുഭവങ്ങളും യാത്രകളും പുസ്തകങ്ങൾ വായിച്ചുമൊക്കെ കിട്ടുന്ന അറിവിനും അനുഭവത്തിനും അപ്പുറത്ത് ഒരു വിദ്യാഭ്യാസവും ഇല്ല എന്ന തിരിച്ചറിവുണ്ടാവട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.